ഈശുമിശായിക്കും സ്തുതിയായിരിക്കട്ടെ. എനിക്ക് പറയാനുള്ളത് കർദിനാൾ മാർ ആലഞ്ചേരി പിതാവിനോടാണ്. പിതാവെ, ഞാൻ അങ്ങയോടൊപ്പം വളരെ ശക്തമായിട്ട് നിലനിന്നുകൊണ്ട് വളരെ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. ഇപ്പൊ ലേറ്റി എന്ന് പറഞ്ഞ മൂവ്മെന്റ് കർദിനാൾ പിതാവ് ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഞാൻ ആ മൂവ്മെന്റിനെ ഞാൻ എതിർക്കുകയാണ്. കർദിനാൾ പിതാവെ, നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ഒരാളാണ്. എന്റെ ഇടവകയിൽ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. പക്ഷെ നിങ്ങളുടെ സഹായങ്ങൾ ഒരുപാട് നേടിയ, അതായത് സീറം മലബാർ സഭയുടെ സഹായങ്ങൾ ഒരുപാട് നേടിയ ആൾക്കാർ കൂടി ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് ലേറ്റി മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. എനിക്കറിയാം, പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട്. എനിക്ക് ഫീൽ ചെയ്ത കാര്യം, നിങ്ങളുടെ കൂടെ ഇത്ര നിന്നിട്ട് എന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് ലേറ്റി മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അവർ നിരാഹാരം കടക്കാൻ പോകുന്നു. കർദിനാൾ പറഞ്ഞ് നിരാഹാരം കടക്കാൻ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ലേറ്റി മൂവ്മെന്റ് നിരാഹാരം കടക്കാൻ പോകുന്നത്, അതിന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഇപ്പൊ എല്ലാവരും നേതാവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ നേതാവ് അംഗീകരിക്കാൻ ഞാൻ തയ്യാറുമില്ല. സീറമല സഭ സിനഡും തയ്യാറാവരുന്നാണ് ഞാൻ പറയാൻ കാരണം. അവരൊന്നും മുന്നിലേക്ക് വന്നില്ല. അവർ വാട്സപ്പ് ഗ്രൂപ്പിൽ കടന്നിട്ട് അഭ്യാസം കാണിക്കലും, ഇപ്പൊ നിരാഹാരം കർദിനാൾ വിളിച്ചു പറഞ്ഞിട്ട് നിരാഹാരം കടക്കണം, കർദിനാൾ വിളിച്ചു പറഞ്ഞ് അവർ നിരാഹാരം നടത്തും, അതൊന്നുമല്ല. ഇതാണ് നമുക്ക് എതിരെ നിൽക്കുന്ന വിഭാഗം. എതിരെന്ന് ഞാൻ പറയില്ല, അവരൊക്കെ നമ്മുടെ ഭാഗം തന്നെയാണ്. ഇപ്പൊ മുണ്ടാടനച്ഛനായാലും തേലക്കാട്ടച്ഛനായാലും വയലിക്കുളത്ത് അവരൊക്കെ നമ്മുടെ ഭാഗം തന്നെ. അവരൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, കർദിനാളിനും പറ്റില്ല, നമ്മുടെ സീറമല സഭയ്ക്കും പറ്റില്ല. അതൊക്കെ നഗ്നമായ സത്യങ്ങളാണ്. പിന്നെ ഈ ലേറ്റി മൂവ്മെന്റ് എന്ന് പറഞ്ഞ ഇതുപോലുള്ള മണ്ടന്മാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ കർദിനാളെന്ന് വിളിച്ചു പറയാൻ പരിചയം ഉണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അതും നിർത്തലാക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഈശ്വരൻ സ്വീകരിക്കട്ടെ.